വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനലിൽ മോണിറ്റൈസ് ആയവരും അല്ലാത്തവരും ഒരുപോലെ നോക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടോ എന്ന്. നമ്മുടെ വീഡിയോകളിൽ ആഡ് ചെയ്യുന്ന ചില മ്യൂസിക്കുകൾക്കോ അല്ലെങ്കിൽ ചില ഫോട്ടോകൾക്കോ ആയിരിക്കാം കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്നത്. ഇത്തരത്തിൽ കിട്ടിയ കോപ്പിറൈറ്റ് ക്ലെയിം വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനും സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാലോ. ആദ്യം നമ്മുടെ ചാനലിൽ ലോഗിൻ ചെയ്ത് അതിൽ നിന്ന് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഫോണിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സിസ്റ്റത്തിലാണ്. അതിനുശേഷം ഡാഷ്ബോർഡിൽ ഗോ ടു വീഡിയോസ് കൊടുക്കുക. ഗോ ടു വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം കാണാൻ പറ്റും. കൂടാതെ തന്നെ അതിൻ്റെ വിസിബിലിറ്റി, റെസ്ട്രിക്ഷൻ എല്ലാം തന്നെ കാണാൻ പറ്റും. ഒരുപാട് വീഡിയോകളുണ്ടെങ്കിൽ നമുക്ക് ഏതിനൊക്കെയാണ് കോപ്പിറൈറ്റ് ക്ലെയിംസ് കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഫിൽട്ടറിനകത്ത് കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പം നമ്മുടെ റെസ്ട്രിക്ഷനിൽ കോപ്പിറൈറ്റ് ക്ലെയിം ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് സി ഡീറ്റെയിൽസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയെന്ന് കാണിക്കും. അപ്പോൾ എനിക്ക് ആ വീഡിയോയിൽ യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിരിക്കുന്നത്. ഈ വോംബോ ആപ്പിനൊപ്പം തന്നെ ഉള്ളത് ഒരു ക്യാറ്റ് മ്യൂസിക് യൂസ് ചെയ്തിട്ടാണ് അവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാണിച്ചേക്കുന്ന ഭാഗത്ത് എവിടം തൊട്ട് എവിടം വരെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗത്താണ് ആ മ്യൂസിക് ആഡായിട്ടുള്ളത്. സെലക്ട് ആക്ഷനിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് മൂന്ന് ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. റിമോട്ട് സെഗ്മെൻറ്റ്, റീപ്ലേസ് സോങ് ആൻഡ് മ്യൂട്ട് സോങ്. അപ്പം റിമോട്ട് സെഗ്മെൻ്റ് ആണെങ്കിൽ അത്രയും ഭാഗം നമുക്ക് ഡ്രിം ചെയ്ത് മാറ്റാം. ഏറ്റവും നല്ലത് റീപ്ലേസ് സോങ് ആണ്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേറൊരു സോങ് റീപ്ലേസ് ചെയ്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മ്യൂട്ട് സോങ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ രണ്ട് ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. നമ്മൾ മ്യൂസിക് മാത്രം എനിക്ക് മ്യൂട്ട് ചെയ്താൽ മതി. അതിന് പിന്നിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാതിരിക്കാൻ മ്യൂട്ട് സോങ്സ് കൊടുത്ത് മ്യൂട്ട് കൊടുക്കുക. കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നത് കാണിക്കും. വീഡിയോ പ്രോസസ്സായി അത്രയും ഭാഗത്തെ മ്യൂസിക്കും കട്ടായി മാറിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും ഇന്ന് നമുക്ക് പ്രോസസ്സിങ് കഴിഞ്ഞ് ഫൈനലായിട്ട് കിട്ടുന്നത്. ഇപ്പം നമ്മൾ റെസ്ട്രിക്ഷൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ചെക്കിംഗ് വൺ ഫൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്ഷൻ്റെ ഭാഗത്ത് കാണിക്കുന്ന കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നും കാണില്ല. സാധാ വീഡിയോ പോലെ ആവുകയും ചെയ്യും. ഭാവിയിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കോപ്പിറൈറ്റ് ക്ലെയിമുകളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ വീഡിയോകളിൽ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടോ എന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും.